ഇത് നമ്മൾ അവിടെ നിന്ന് പറിച്ച തോട്ടപ്പയറാണ്. ഇത് പുല്ലാണ്, വളർത്തു പുല്ല്. നമ്മൾ പശുവിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വളർത്തു പുല്ല്. അടുത്തായിട്ട് നമ്മളതിന് ഉപയോഗിക്കുന്നത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. നമുക്ക് തീറ്റ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്രയും പുല്ലുകൾ ആദ്യമായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇത്ര ഒരു കത്തിയാണ് ആവശ്യം. ഇതൊരു ഇറച്ചി അരിയുന്ന ടൈപ്പ് കത്തിയാണ് ഇത്ര വല പോലുള്ളത്. നമുക്ക് വെട്ടും വെറുതെ ഇതേപോലെ വെട്ടാൻ പറ്റും. മറ്റ് കത്തികൾ ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലൊരു 450 രൂപ കഴിഞ്ഞാൽ 4-5 വർഷത്തിന് മുമ്പ് കൊട്ടാരക്കര ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാനൊരു 1 മാസത്തിന് മുമ്പ് വാങ്ങിയ ഒരു തടിക്കഷ്ണമാണ്. ഇത് പുളിയാണ്. പുളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ വാളംപുളി എന്ന് പറയും, അതിൻ്റെ തടിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇറച്ചിക്കടകളിലെല്ലാം ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഈ തടിയാണ്. ഇതിനൊരു 200 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ അരിയുമ്പോഴും പൊടിഞ്ഞു വരത്തില്ല. മറ്റുള്ള തടികൾ നമ്മളെ വെട്ടുകത്തി വെച്ച് വെട്ടുമ്പോൾ പൊടിഞ്ഞു വരും, പക്ഷേ ഇത് പൊടിഞ്ഞു വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഇറച്ചി അരിയുന്നവർ, നമുക്ക് നാടൻ കോഴിയെ വളർത്തുന്നവരാണെങ്കിൽ ഇറച്ചി തൂക്കി കൊടുക്കുന്ന പരിപാടി വല്ല വീട്ടിൽ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇറച്ചി അരിയുന്നതിനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ പുല്ല് അരിയുന്നതിന് മുമ്പ് ആ പുല്ലൊന്ന് നനച്ചെടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അരിയുന്നതിന് വളരെ എളുപ്പമാണ് നനച്ചെടുത്ത പുല്ല് അരിയാൻ. അടുത്തതായിട്ട് നമ്മൾ പയറരിയാണ്, തോട്ടപ്പയർ. സാധാരണഗതിയിൽ നമ്മൾ പുല്ല് ഞാൻ ആദ്യമായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ കണ്ട തോട്ടപ്പയറും അതോടൊപ്പം തന്നെ പശുവിന് കൊണ്ടുവരുന്ന പുല്ലും. പോച്ച എന്ന് നമ്മൾ ഈ മേഖലയിൽ പറയും. പശുവിന് സാധാരണ നമ്മൾ പറിച്ചു കൊണ്ടുവരുന്ന പുല്ലും തോട്ടപ്പയറും മറ്റ് തീറ്റകളുമാണ് കൊടുക്കുന്നത്. പിന്നെ സമയമുള്ള ദിവസങ്ങളിലാണെങ്കിൽ പപ്പായയുടെ ഇല, പേരയുടെ ഇല, പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയൊക്കെ കൊടുക്കാറുണ്ട്. ഇനി അടുത്ത് നമുക്ക് പുല്ലരിയാം. ഇതിനടിയിലൊരു ചാക്കിട്ട് നമ്മൾ അരിഞ്ഞാൽ നമുക്ക് ഈ വീഴുന്ന ഈ പുല്ല് വേസ്റ്റായി പോവാതെ നമുക്ക് ചീറ്റിക്കകത്തോട്ട് വാരി ഇടാൻ കഴിയും. ഒരു ചാക്കിൻ്റെ മുകളിലോ എന്തെങ്കിലും ഒരു തുണിയുടെ മുകളിലോ ഇട്ടരിഞ്ഞാൽ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ പച്ചിലയോടൊപ്പം മിക്സ് ചെയ്യാനുള്ള തീറ്റകളാണ് കാണിക്കുന്നത്. ഇത് ഗോദ്രേജിൻ്റെ ലെയർ തീറ്റയാണ്. ഇത് 1 പാത്രം 500 ഗ്രാം വരും. നമ്മൾ 2 പാത്രം ലെയർ തീറ്റ, ഏകദേശം 1 കിലോ ലെയർ തീറ്റ, ഗോദ്രേജിൻ്റെ ലെയർ തീറ്റ, അതായത് മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന തീറ്റ, നമുക്ക് 1 കിലോയ്ക്ക് 26 രൂപയോളം ആകുന്നുണ്ട്. ഇത് ബിയർ വേസ്റ്റാണ്. ഇത് 1 കിലോയ്ക്ക് നമുക്ക് 9 രൂപ ആകും. ഒരു ചാക്ക് 50 കിലോയാണ്, 450 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ഇത് നമ്മൾ 2 പാത്രമാണ് ഇടുന്നത്. 2 പാത്രം ഏകദേശം 1200 ഗ്രാം. ഇത് അരിത്തവിടാണ്. ഇത് നമ്മൾ 1 പാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 800 ഗ്രാം വരും. ഇത് 1.5 പാത്രമാണ് നമ്മൾ എടുക്കുന്നത്, ഏകദേശം 1 കിലോയോളം. ഇത് 1 കിലോയ്ക്ക് നമ്മൾ ചാക്കമ്പടി വാങ്ങിക്കുമ്പോൾ 1 കിലോയ്ക്ക് ഏകദേശം 16 രൂപയാവും. അതായത് ഒരു ചാക്ക് തീറ്റ 50 കിലോ 800 രൂപയാണ് ആവുന്നത്. നമ്മൾ പയറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഇല അരിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പയറിൻ്റെത്, സാധാരണ പുല്ലിൻ്റെത്,
തോട്ടപ്പയർ, അതായത് റബ്ബറിനകത്ത് സാധാരണ കാണപ്പെടുന്ന പയർ, തോട്ടപ്പയർ, സാധാരണ പുല്ല്, തീറ്റ പുല്ല്, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പേരയുടെ ഇല, അതോടൊപ്പം തന്നെ പപ്പായയുടെ ഇല, ഇത്ര സാധനങ്ങൾ. അത് മൂന്നും അളവ് കുറവാണ്. പാഷൻ ഫ്രൂട്ടും പേരയും പപ്പായയും അളവ് കുറവാണ്. ബാക്കിയുള്ള പുല്ലും തോട്ടപ്പയറുമാണ് കൂടുതൽ. ഇതിൻ്റെയോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണിച്ച മറ്റ് തീറ്റയും കൂടെ മിക്സാക്കുന്നത്. ഇത് തവിടാണ്, അരിത്തവിട്. ഇത് നമുക്ക് കാണാം ബിയർ വേസ്റ്റാണ്. ബിയർ വേസ്റ്റിനകത്ത് നമുക്കുള്ളതറിയാം. ബാർലിയുണ്ട്, ചോളത്തിൻ്റെ തൊലിയുണ്ട്, അതോടൊപ്പം തന്നെ കപ്പയുടെ പൊടിയുണ്ട്, പിന്നെ അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഉണ്ട്. ഇത് പശുവിനും കൊടുക്കാം, കോഴിക്കും കൊടുക്കാം. നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടാനുള്ളൂ കോഴിക്കും. ഇതെല്ലാം വാങ്ങുന്ന തീറ്റയാണ്. ഇതിനകത്ത് നമ്മളീ പച്ചിലയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഉള്ളത്. വൈറ്റമിൻ എയുടെ റിച്ചായിട്ടുള്ള സംഭവമാണ് പച്ചിലകൾ. പച്ചിലകൾ തീർച്ചയായിട്ടും കോഴിക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഗോദ്രേജിൻ്റെ ലെയർ തീറ്റ ഏകദേശം 1 കിലോ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനകത്ത് ഇടുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. നമ്മൾ 2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. 2 അല്ല, നമ്മൾ 4 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇളക്കുന്നത്. കാരണം ഈ ചൂട് സമയമായതുകൊണ്ട് കോഴിക്ക് ആവശ്യത്തിന് ജലാംശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിർമ്മിക്കുന്നത്. ഏകദേശം 100 കോഴി, 8 ഫ്ലൈൻഡക്ക്, 3 ടർക്കി, വലിയ ടർക്കിയാണ്, അത്യാവശ്യം നല്ലോണം തീറ്റ എടുക്കുന്ന ടർക്കിയാണ്, 3 ടർക്കി, 2 ഗിനിക്കോഴി, ഇതെല്ലാത്തിനും കൂടെ ഉള്ള തീറ്റയാണ്. ഒരു 100, 120 ജീവികൾക്കുള്ള തീറ്റയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ ഈ കണ്ട തോട്ടപ്പയറിൻ്റെ ഇല ഞാൻ ഇടയ്ക്ക് ദിവസങ്ങളിൽ വേറെയായിട്ട് പറിച്ച് കൂട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് കൊത്തി തിന്നാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കുന്നതിന് വാഴയുടെ പിണ്ടിയും ഉപയോഗിക്കാം. വാഴയുടെ മാണം, വാഴയുടെ മാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാഴയുടെ മണ്ണിനടിയിലുള്ള ഭാഗം. അത് വാഴക്കൃഷി നിർത്തി മറ്റ് കൃഷിയിലേക്ക് പോകുന്ന തോട്ടങ്ങളിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. അവർ പറിച്ച് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ തീറ്റയായിട്ട് ചെറുതായിട്ട് അരിയണമെന്നില്ല. അത് നമ്മൾ വെറുതെ കൊണ്ടുവന്ന് ഒരു 4-5 പീസായിട്ട് മുറിച്ച് കോഴിക്കൂട്ടിൽ ഇട്ട് കൊടുത്താൽ കോഴി തിന്നോടും. അതിനകത്തെല്ലാം മിനറൽസ്, വൈറ്റമിനെ കൂടുതൽ മിനറൽസ് ഉള്ള സംഭവങ്ങളാണ് ഈ വാഴയുടെ പിണ്ടിയും. നമ്മളീ കാണുന്ന 3 തട്ടുള്ള കോഴിക്കൂടിൻ്റെ നിർമ്മാണത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച കൂടാണിത്. അതോടൊപ്പം തന്നെ ഈ നമ്മളീ കാണുന്ന ഒരു നെറ്റ് കൂടാണ്, 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നെറ്റ് കൂടാണിത്. അതിൻ്റെയും തടിക്കൂടിൻ്റെ നിർമ്മാണം പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കയ്യിലുള്ളതെല്ലാം തനി നാടൻ കോഴിയാണ്. നാടൻ കോഴിക്ക് തന്നെ 60 തരം, 90 തരം പുള്ളിക്കോഴി, പോരുകോഴി, അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള കോഴികളുമുണ്ട്. കുറച്ച് കരിങ്കോഴിയുണ്ട്. കരിങ്കോഴി അടയിരിക്കുന്ന ടൈപ്പാണ്. എല്ലാ കോഴിയും അടയിരിക്കുന്ന ടൈപ്പ് കോഴികളാണ് ഉള്ളത്. കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. കോഴിക്കട വെച്ച് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ആർക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം.